ഹലോ മത്തായി സാറല്ലേ? അതെ, ഞാൻ മാമ മാമച്ചൻ. ഏത് മാമച്ചൻ? സാറന്റെ അത്ര വേഗം മറന്നോ? ഒരു കാഴ്ചയുണ്ടേ, ഫ്രഷ. ഏതോ ഞാനതൊക്കെ നിർത്തി, ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. ഒരൈസ്ക്രീം കഴിക്കാൻ പോയതിനാ എന്റെ രണ്ട് സഹപ്രവർത്തകർ അകത്തായത്. ഈ കേസ് കെട്ട് നമുക്ക് വേണ്ടേ? പതിനെട്ടിന് താഴെ പീഡനം, പതിനെട്ടിന് മുകളിൽ വാണിപ്പം. സാറേ, ഇതെന്റെ പേഴ്സണൽ കേസാ, ഒന്ന് നോക്ക്. പറ്റിയില്ലെങ്കി വിട്ടേക്ക്. എന്താ നിന്റെ പേര്? ശ്രീദേവി. ആ പേര് ഇത്തിരി പെശകുള്ള പേരാണല്ലോ. സാറിന്റെ പേരെന്താ? അത് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റ് ചേർക്കാൻ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ. അതെ, നിനക്ക് എത്ര വയസ്സായി? ഇതാ സാറെ എസ് എസ് എൽ സി ബുക്ക്. എനിക്ക് 18 തികഞ്ഞു. മുൻമന്ത്രി എഴുപിന്റെ മത്തായി സാറല്ലേ? അതെ. തന്റെ പേരെന്താ? ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം. കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലെയാ? ഇവിടെ തന്നെ. ഇവിടുത്തെ പീതാമ്പരല്ലേ? പീതാംബരം പത്തനാപുരത്തേക്ക് പോയി. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ പീരിമേട്ടിന് ഇങ്ങോട്ട് പോന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പീരിമേട്ടിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല, അതാ കേസ്. സാറിനെന്താ ഒരു പരിഭ്രമം? സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത്? ഒരു തരം സന്ധിവാദമാ, പാരമ്പര്യമായിട്ടുള്ളതാ. സാറിന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ. കോഴിത്തീറ്റയൊക്കെ ഉപേക്ഷിച്ച് പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭവോ? രണ്ടും ഫലത്തിലൊന്നു തന്നെ. സാർ എന്നെ രക്ഷിക്കണം. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ? സാർ എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്ന് തൊട്ടിട്ട് പോലുമില്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ചധികമല്ലേ സാറേ. പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞു തന്ന ലോട്ടറിയാണ് ഈ പീഡനം. സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിഭവോ കിട്ടിയാലുണ്ടല്ലോ, ലൈഫ് ജോളി, വൈഫ് ജോളി ജോളി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടു. കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. അതുകൊണ്ട് ജപ ജപാന്ന് കാശിനെടുത്ത കാശിനെടുത്ത ടൈമില്ല. എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നെ പേടിപ്പിക്കരുത്. ആളറിയാതിരിക്കാൻ ഇതുപോയിരിക്കും. ഇത് വെച്ച മണിവർണ്ണനാണെന്നേ തോന്നുന്നു. ഇത്ര അടിയുള്ള പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, ബീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരിങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ, എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഇത്ര അടി കൊണ്ടിട്ട് ഇവന് വാണില്ലല്ലോ, അതോ ഒന്ന് മുറി കയറുന്ന വാശിയാണോ?
എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് അടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ, അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ. ഡാഡി ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്തായിരുന്നു ഉറങ്ങണത്. എന്തത്? ഹായ് അമ്മോ. ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? തന്നെ എന്തിനോട് കാണാനായിട്ട് കൊടുത്തിരിക്കുന്നത്? പോയി കള്ളനെ പിടിക്കണോ? പോയി പിടിക്കാൻ എല്ലാരും വെക്കണം. തുടങ്ങിയ വെറുതെ ഞെട്ടണ്ട, ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സൂര്യ ചന്ദ്രിക. കൺഫ്യൂഷൻ. ഇപ്പൊ മർഗയ ആകേണ്ടതായിരുന്നു. കുച്ചിരായി കുച്ചിരായി, തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയുള്ളൂ. തറയിൽ വീണെന്ന് പങ്കായം പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. സ്ട്രോങ് തലയാ, പൊളിഞ്ഞേ ഭയങ്കര. ഇവനു എന്റെ മോളെ എന്തുപറ്റി? കഥകളും തട്ടി. വേദനയുണ്ടോ? ഏയ് വേദന മുഴുവൻ പെണ്ണിന്റെ തന്തക്കാ. ഇവിടെയും തല പൊട്ടിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ. ഇന്ന് രാവിലെ പൊട്ടി. കിഴവനു എന്റെ മോളെ. മോനെ ഇത് കഥകളും തട്ടി. അല്ല, ഡോക്ടർ കാണിച്ചോ? കാണിച്ചു, ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ പൊട്ടിച്ചോ? ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാനോ? അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ? എന്താ തുറന്നു പറഞ്ഞാൽ? എന്താ, അന്യനൊന്നും അല്ലല്ലോ പപ്പ, വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഒരു റൂം. സാധിക്കരുത്, എന്റെ മോള് സൂര്യനെ പിന്നീട കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം മോനെ. പപ്പ, അത് നിങ്ങൾ നമ്മൾ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാംസിംഗ്. ക്യാ സാബ്? എടോ, താനീ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാ മതി. ജീ സാബ്. എന്റെ മോളെ ക്യാരക്ടർ പോയോ? പെണ്ണ് പേരറിഞ്ഞ ഉടനെ പിടിച്ച് കെട്ടിക്കണം കെട്ടിക്കണം കെട്ടിക്കണം. എന്തു പറ്റിയിടോ നായരെ? അല്ല അതെ, ഒന്ന് ഓർത്ത്. അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു. ഒന്ന് കുറിച്ചോട്ടെ. എന്റെ ഒരു ഗതികേട്. എ സി റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനം രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. എവിടുന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്തു പറഞ്ഞാ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു എം ബി എ കാരണം സർ. എം ബി എ കാരണം? തന്റെ പേരെന്താ? രമേശ് തമ്പിയാണ്. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയൊക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരു ഗതികേട് ഓർത്തിട്ട്. എന്തിനാണോ താനീ വലിയ കടാരം തൂക്കിട്ടുകൊണ്ട് നടക്കണത്? എടുത്ത് വിചാരില്ലേ?
എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ പെട്ടും കുത്തും നടത്തി യാതൊരു പരിചയവും. അത് തിരി കാശിന്റെ കഥയാ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. സാറേ, കാലമാടന്മാര് കുഴൽ പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 1,000,000 രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 1,000,000 കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കുന്നത്. സാർ, സാർ എന്താ സാർ 1,000,000 കേട്ടപ്പോ ശ്വാസം പോയോ? ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേ എന്നവര് ചോദിക്കും, മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ടും കൊടുക്കണം, അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ.